ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസ്സമദ് സമദാനിയും തമിഴ്നാട് രാമനാഥപുരത്ത് നവാസ് ഖനിയും മത്സരിക്കും. എന്നാൽ പുതുതായി ലഭിച്ച രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്, പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമദാനി സാഹിബാണ്, തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ്. മണ്ഡലങ്ങൾ വെച്ചുമാറി സിറ്റിംഗ് എംപിമാർ തന്നെ വീണ്ടും മത്സരിക്കും. മലപ്പുറത്ത് മത്സരിക്കാനുള്ള ഇ ടിയുടെ താല്പര്യത്തിന് ഒടുവിൽ സമദാനി വഴങ്ങി. പാർലമെന്ററി യോഗശേഷമാണ് സംസ്ഥാന അധ്യക്ഷൻ സ്വാതികലി തങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇത്തവണ ലീഗിന് ലഭിച്ച രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ്, ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തങ്ങളുടെ ശ്രദ്ധയിൽ വന്നല്ലോ, ഞങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇനി അപ്പം പറയാം. യുവാക്കളെ പരിഗണിക്കോ രാജ്യസഭയിൽ? ഞാനങ്ങനെ മുൻകൂട്ടി സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയുന്ന ആളല്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. രാജ്യസഭയിലേക്ക് പി കെ ഫിറോസ്, ഫൈസൽ ബാബു, പി എം എസ് സലാം എന്നിവരെ പരിഗണിച്ചെങ്കിലും പാർലമെന്ററി യോഗത്തിലും സമവായത്തിൽ എത്തിയില്ലെന്നാണ് സൂചന. അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളൊന്നും ലീഗ് നടത്തിയിട്ടില്ല. പക്ഷേ രാജ്യസഭയിലേക്ക് ആരെന്ന ചോദ്യം ഉത്തരമില്ലാതെ ഇപ്പോഴും ബാക്കിയാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.